ആ കാണുന്ന കുന്നിനപ്പുറത്തുള്ള ചരിവിലാണ് നമുക്കുള്ള ഭൂമി. നമുക്ക് ഇന്നിവിടെ തങ്ങാം, നാളെ പുലർന്നിട്ട് പോകുന്നതാ നല്ലത്. ശരി. ഇവിടെ ഈ തീ കത്തിക്കാൻ പോലൊരു മനുഷ്യണ്ടല്ലോ. ആ അതിങ്ങനത്തെ ഇങ്ങോട്ട് എടുക്കാൻ എളുപ്പം. എവിടേക്കാ പുറപ്പാട്? ആ കുന്നിന്റെ അപ്പുറത്തെ താഴ്വരയിലേക്കാ. എന്തിനാ? അത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ സ്ഥല. സർക്കാരിൽ നിന്ന് എഴുതി കിട്ടിയ കാൽപ്പായ കടലാസിന്റെ അവകാശം കണിയാങ്കുന്നിന്റെ ചിരിവ് സ്വന്തമാക്കാൻ. അതേന്ന് കൂട്ടിക്കോളി, അതിനിപ്പോ നിങ്ങക്കെന്തേ? ഒന്നുമില്ല, അത് നടക്കില്ലെന്ന് മാത്രം. എന്താ? ആ ചെരിവ് സ്വന്തമാകാനും പോകുന്നില്ല, നിങ്ങൾ അവിടെ കാലുകുത്താനും പോകുന്നില്ല. അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? ഇവിടുത്തെ തഹസീൽദാരോ? ചുമ്മാ കാടുകളിക്ക് വരട്ടാ നീക്കേണ്ടത്. പോടാ കുച്ചനെ. എടോ മൂപ്പിലേ, ആ കാണുന്ന കുന്നിൻ ചെരുവ് മുഴുവൻ എന്റെ അപ്പൻ അന്ത്രിയോസ് മുതലാളിയുടെ വരുതിയിലാ. വരുതിയില്ല? സർക്കാരിന്റെ പുറമ്പോക്ക് സ്ഥലം എങ്ങനെയാ തന്റെ അപ്പന്റെ വരുതിയിലാവുന്നത്? സർക്കാർ തന്നെ അങ്ങേരുടെ വരുതിയില്ല. പിന്നെ അല്ലേ ഇച്ചിരിയോളം പോകുന്നേ പുറമ്പോക്ക്? അങ്ങേര് ആരാണെന്നാ നിങ്ങളുടെ വിചാരം? അപ്പനോട് ഇടിഞ്ഞ് ആരും ഇവിടെ പൊറുത്തിട്ടില്ല, പൊറുക്കുകയുമില്ല. ആയിസത്താണ്ട് ചാവുണ്ടെങ്കിൽ പറയുന്നത് കേട്ടുള്ളൂ. അപ്പനെ ചെന്ന് മുഖം കാണി, ദുരിതങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സലിയും. കിടന്നുകൂടാനുള്ള മണ്ണ് അദ്ദേഹം വേറെ തരും. ആ കുന്നിഞ്ചെരു പോലെ തരിശുഭൂമിയല്ല, നല്ല ഒന്നാന്തരം മണ്ണ്. അപ്പാ കുന്നിഞ്ചെരുവോ? മലയാളത്തിലല്ലേ പറഞ്ഞത്, അങ്ങോട്ട് കണ്ണു വെക്കണ്ട. അത് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. അത് അപ്പന് വേറെ താല്പര്യമുള്ള സ്ഥലമാ. തന്റെ അപ്പനോട് ചെന്ന് പറഞ്ഞേക്ക് ആ സ്ഥലത്തിന്റെ ശരിയായ അവകാശികൾ വന്നിട്ടുണ്ടെന്ന്. കളിക്കുന്നത് ആരോടാണെന്ന് സൂക്ഷിച്ചു വേണം. ഏത് പൊന്നുതമ്പുരാനായാലും ഞങ്ങൾക്കൊരുപോലെയാണ്. നിങ്ങൾ ഇതിന് അനുഭവിക്കും. ഓ, ഒരുപാട് അനുഭവിച്ചതാ എന്റെ സാറേ. ഇനിയും തയ്യാറുവാ, അതിനുള്ള എല്ലുറപ്പുണ്ട്. നമുക്കെന്തിനാ വെറുതെ വഴക്കും ബഹളവും വക്കാണവും? ആ കുന്നിഞ്ചെരുവിന് പകരം വേറെ നല്ല ഒന്നാന്തരം മണ്ണ് നിങ്ങൾക്ക് തരും. അതുമാത്രമല്ല, വേറെ എന്തൊക്കെ വേണോ അതും. നമുക്കൊരു പരസ്പര ധാരണയിൽ. വേണ്ട, ഇവിടെ ആർക്കും ഒരു പട്ടിയുടെ അവതാരി ആവശ്യമില്ല. ഇയാൾക്ക് ഇതല്ലാതെ വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടോ? എങ്കിൽ പോവാ. ഭൂമിക്കാൻ നോക്കുന്നത് മൂർഖൻ പാമ്പിനെയാണ്. ചെവിയിൽ നുള്ളിക്കോ. ഓ, നുള്ളിക്കോളാവേ. അത്രയ്ക്കങ്ങ് നിസാരനാക്കണ്ട. യന്ത്രയോസ് എന്ന പേരങ്ങനെ ഒരുമാതിരി ആളെ കൊന്നു വിടാറില്ല. ചെറുതേ ഇടയാൻ ചെന്ന് അടി വാങ്ങണം. വേണ്ട, ഇന്ന് അയാളുടെ കാല് നിക്ക്. ആയുസ് മുഴുവൻ എത്തിരി ഒന്ന് അടിമയായിട്ട് കഴിയാം. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അറിയണ്ട, ഒരുത്തന്റെ മുമ്പിലും കുനിയാതെ ഇവിടം വരെ എത്തിയില്ലേ, ഇനിയും അങ്ങനെ മതി. അത് ശരി, അപ്പോ അനുസരിക്കാനല്ല അവരുടെ ഭാവം. തുടക്കത്തിലേ ഒന്ന് പൊട്ടിച്ചു വിട്ടാലേ ഇവമാരൊക്കെ അടങ്ങൂടാടി. രണ്ടു മൂന്നെണ്ണത്തിന്റെ കൈയും കാലും മുടിയുമ്പോ ഇവമാരൊക്കെ താനെ ഒതുങ്ങും. നിൽക്ക് നിൽക്ക്, തിടുക്കം പാടില്ല സാമൂല കുഞ്ഞെ. ഓടിക്കാൻ വരട്ടെ, മറ്റു വാതിലുകളെല്ലാം അടയുമ്പോ പോരെ. അത് സാമധാന ഭേദദണ്ഡം, അതാണ് അതിന്റെ ശാസ്ത്രം. ലോനപ്പേട്ടൻ പറയണത് അന്ത്രോസ് മുതലാളിക്ക് മനസ്സിലാകുന്നുണ്ടോ ആവോ. പാതി മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? പറയാം, ഇവറ്റകളെ കുറിച്ച് മുതലാളിക്ക് വല്ലതും അറിയോ? ആദ്യം ഒന്ന് തലോടുക, വെറുതെ തലോടുക, മെല്ലെ, പഴങ്ങൂല്ല, കട്ടായം വേണ്ട. പിന്നെയൊന്ന് തിരുമ്മുക, പതുങ്ങനെ ഒന്ന് വളയ്ക്കുക. ചിലപ്പോ വളഞ്ഞാലോ, അവിടം കൊണ്ടും രക്ഷയില്ലെങ്കിലേ അടുത്ത മുറയാകാവൂ. താനീ കഥാപ്രസംഗം ഒന്ന് നിർത്തി, കാര്യം എന്താണെന്ന് വെച്ചാ പറ. പേമാരിയും ഉരുൾപൊട്ടലും ഉണ്ടായി. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഇവറ്റകൾ കഴിഞ്ഞിരുന്നത് എങ്ങനെയാ?
തമ്മിത്തല്ലൊഴിഞ്ഞ് നേരെ ഉണ്ടായിരുന്നു. വെടിവെപ്പ് വരെ ചെന്നെത്തി വഴക്കും വെക്കാണോ അതിന്? ആ വാസന ഇപ്പോഴും അവരുടെ രക്തത്തിൽ കാണും. അതൊന്ന് പോഷിപ്പിച്ചെടുത്താ മതി, താനെ വളയും. ഒരു കൂട്ടർ ഇങ്ങനെ വേണമെന്ന് പറയാ, വേറൊരു കൂട്ടർ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാ. അവർക്കിപ്പോ ഒരാൾബലമുള്ളത് ആ ചട്ടമ്പിയ വിശ്വനാഥൻ. ഒന്നുകിൽ അവനെ വളച്ച് നമ്മുടെ കയ്യിലെടുക്കുക, കേട്ടിടത്തോളം അത് അത്ര എളുപ്പമല്ല. അതല്ലെങ്കിൽ പിന്നെയുള്ളവരെ വളച്ച് അവനെതിരുണ്ടാക്കുക, അതായാലും മതി. പാളയത്തിൽ പിളർപ്പുണ്ടായാൽ ഏത് കൊമ്പനാ ഇവിടെ മുട്ടുമടക്കാത്തത്? അന്ത്രയോസ് മുതലാളി ദേ സമാധാനമായിട്ടിരിക്കും. ആദ്യം ഈ ലോനപ്പേട്ടൻ ഒരു കൈ നോക്കട്ടെ, അതേറ്റില്ലെങ്കിൽ മതി സാമുൽ കുഞ്ഞിന്റെ പടയളക്കം. ശരി, താനും നോക്ക്, പക്ഷെ വെച്ച് താമസിപ്പിക്കരുത്. എന്നെ ആദ്യം ഒന്ന് വിശ്വസിക്കൂ എന്റെ അന്ത്രയോസ് മുതലാളി, പട്ടയവും കൊണ്ട് അവര് വില്ലേജ് ആഫീസിൽ ചെല്ലും, ചെന്നതുപോലെ തിരിച്ചങ്ങ് പോയിക്കോളും. ഓഫീസർ നമ്മുടെ ആളാ. ആണ് അല്ലെന്നല്ല, എന്നാലും ശരിയാ. മുൻകൂറായി ഒരു തടയിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാ. ലോനപ്പേട്ടൻ തന്നെ അയാളോടൊന്ന് പറഞ്ഞു വെച്ചേക്ക്. ഏറ്റു ഈ ലോനപ്പേട്ടൻ അത് ഏറ്റു. സർക്കാർ ഞങ്ങൾക്ക് പതിച്ചു തന്ന സ്ഥലത്ത് അന്ത്രയോസ് മുതലാളിക്ക് എന്ത് കാര്യം? നോക്കൂ മിസ്റ്റർ, വർഷങ്ങളായി ആ ഭൂമി തന്റെ കൈവശത്തിലാണെന്നാണ് അയാൾ ക്ലെയിം ചെയ്യുന്നത്. അറിയാം, കൊല്ലങ്ങളായി സർക്കാരിനെ വെട്ടിച്ച് അയാൾ അവിടെ കഞ്ചാവ് കൃഷി ചെയ്യാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലേ ആ റെക്കോർഡിൽ ഭൂമി ഞങ്ങൾക്ക് പതിച്ചു തന്നു എന്നുണ്ട്. ഉണ്ടല്ലോ, അത് മതി. ആ ഭൂമി ഞങ്ങൾക്ക് കിട്ടണം. അത് കൈവശപ്പെടുത്തി തരേണ്ടത് സർക്കാരിന്റെ ആളെന്ന നിലയ്ക്ക് സാറിന്റെ ചുമതലയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ അതല്ല ഇവിടുത്തെ പ്രോബ്ലം. ആ ഭൂമിയുടെ മേൽ അന്ത്രയോസ് മുതലാളി ഒരു കൗണ്ടർ ക്ലെയിം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? വെറി ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് പോയി മുതലാളിയെ കാണാം. എന്തിന്? അയാളുടെ ക്ലെയിം എന്താണെന്ന് അറിയാം, കാര്യങ്ങൾ സൗഹൃദമായി ഡിസ്കസ് ചെയ്യാം. ഇരു കൂട്ടർക്കും എതിർപ്പില്ലാത്ത രീതിയിൽ ഒരു തീരുമാനമെടുക്കാം. എന്തു പറയുന്നു? ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് ടെക്നിക്കൽ ഒബ്ജക്ഷൻസ് ഉണ്ടാവരുതല്ലോ. വരാം, എവിടെ വേണേലും വരാം, ആരെ വേണേലും കാണാം, പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എല്ലാം നമുക്ക് ശരിയാക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കൂടെ വരൂ. സർക്കാരിൽ നിന്നും പതിച്ചു തന്ന സ്ഥലത്ത് തന്നെ കുടിയേറിക്കൂടണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? സർക്കാർ ഇതല്ല ഇനി വേറൊരു സ്ഥലമാണ് പതിച്ചു തന്നിരുന്നെങ്കിലോ? അവിടെയല്ലേ നിങ്ങൾ കയറി പാർക്കൂ. എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചത് സർക്കാരാണ്, അതങ്ങ് നടപ്പിലാക്കിയാൽ മതി. കണിയാൻ കുന്നിന്റെ താഴ്വരയേക്കാൾ വളക്കൂറുള്ള മണ്ണ് എന്റെ കൈവശമുണ്ട്, നിങ്ങൾ ഞാൻ അവിടെ താമസിപ്പിച്ചാലോ? എങ്ങനെ, ദാനാധാരം എഴുതിട്ടോ അതോ വിലത്തീറായിട്ടോ? അല്ലല്ലോ, കുടികിടപ്പ്, അടിമപ്പണിക്ക് ഒരു സൗജന്യം, അതിന് വേറെ ആളെ നോക്കിയാൽ മതി. മുതലാളി പറയുന്നതിലും കാര്യമുണ്ട്. ഓ അറിയാം, തനിക്ക് അതേ മനസ്സിലാവൂ, തനിക്കിവിടല്ലേ കൂടുതൽ കൂറ്. ഞങ്ങൾക്കിനി കൂടുതലായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാ, ആ മണ്ണ് ഞങ്ങൾക്കുള്ള, അത് തടയാൻ നോക്കണ്ട. നോക്കിയാൽ അതിന് കൂട്ടു നിന്നാൽ താൻ അനുഭവിക്കും. ഇത് കൂട്ടാ കൂടൂലാ.